ദുരന്തത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിലും കണ്ണുനീർ തോരാതെ പെട്ടിമുടി അപകടത്തിൽ മരിച്ചവരെ സംസ്കരിച്ച സ്ഥലത്തെ പ്രാർത്ഥനകളും ചടങ്ങുകളും നടത്തുവാൻ ബന്ധുമിത്രാദികളും തൊഴിലാളികളും എത്തി ദുരന്തം നടന്ന ഒരു വർഷം പിന്നിട്ടിട്ടും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കണ്ണുനീർച്ചാൽ ഉണങ്ങിയിട്ടില്ല പെട്ടിമുടിയുടെ മാനം ഇന്നും ഇരുണ്ടതായിരുന്നു വിഷാദഭാവത്തിൽ ചാറ്റൽമഴ പെയ്തുകൊണ്ടേയിരുന്നു മഴ വകവയ്ക്കാതെ ഉറ്റവരെ നഷ്ടമായവർ ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ചെടുത്ത് തോരാത്ത കണ്ണുനീരുമായി എത്തി നിശബ്ദമായിരുന്നിടത്ത് തേങ്ങലുകൾ ഉയർന്നു ബന്ധുമിത്രാദികൾക്ക് പുറമെ തൊഴിലാളികളും പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കുമായി എത്തി കോവിഡ് ആശങ്ക നിലനിൽക്കുന്നതിനാൽ പൊതുചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല ബന്ധുക്കൾ തന്നെ മതപരമായ ചടങ്ങുകൾ നടത്തി ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജയെത്തി ശവകുടീരങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു രാജമലയിലെത്തി സ്മരണാഞ്ജലി അർപ്പിച്ചു കമ്പനി വൈസ് പ്രസിഡന്റ് മോഹൻ വർഗീസ് ജനറൽ മാനേജർ പി പി കരിയപ്പ സീനിയർ മാനേജർമാർ തുടങ്ങിയവരും ഉപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും മൂന്നാർ ഡിവിഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും രാജമലയിലെത്തി മരിച്ചവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണ പുതുക്കി മൂന്നാർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉപചാരമർപ്പിച്ചു തുറന്നു നടന്നിട്ട് ഉറുവെള്ളം കഴിഞ്ഞു അതിന്റെ ഭാഗമായി ഇന്ന് കണ്ണീരഞ്ജലി കേൾക്കാൻ വേണ്ടി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് എല്ലാ മെമ്പർമാരും പങ്കെടുത്തു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും എത്തി സ്മരണാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങി മരിച്ചവരെ സംസ്കരിച്ചെടുത്ത് കമ്പനി കല്ലറകൾ പണികഴിപ്പിച്ച് പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട് മരിച്ച എല്ലാവരെയും ഒരിടത്ത് തന്നെയാണ് സംസ്കരിച്ചിട്ടുള്ളത് പെട്ടിമുടി ദുരന്തത്തിന്റെ സ്മരണയിൽ മൂന്നാർ തോട്ടം മേഖലയിലെ വിവിധയിടങ്ങളിൽ മൗന പ്രാർത്ഥനകൾ നടന്നു ന്യൂസ് ബ്യൂറോ